പ്രതിനിധിയുടെ കൂടുതൽ വിവരങ്ങളുമായി അജീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. തൃശൂർ സ്വരാജ് റൌണ്ടിന് സമീപമുള്ള നെഹ്റു ബസാറിലെ ഒരു ശവമഞ്ച കടയ്ക്കാണ് രാവിലെ 3:30 തീപിടുത്തമുണ്ടായത്. ശവമഞ്ച മുകളിലത്തെ നിലയിലാണ് ശവമഞ്ച കടയുള്ളത്. ഇവിടുന്ന് ഈ തീ മറ്റു കടകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ഇപ്പോൾ ജില്ലാ ഫയർ ഓഫീസർ നമ്മളോടൊപ്പം ഉണ്ട്. സാർ, ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പൊ നമ്മൾ ഫയർ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അകത്തുള്ളവർ സ്റ്റോക്കുകൾ ചെറുതായിട്ട് കത്തുന്നുണ്ട്, അതിന്റെ പുകയും ക്ലിയർ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ബ്ലോക്കാണ്. ഒരു 100 കണക്കിന് കടകൾ ഹൈറോഡിൽ കംപ്ലീറ്റ് കടകൾ കണക്ട് ചെയ്ത് കാണാൻ, ഇത് പഴയ ബിൽഡിംഗുകളാണ്, പഴയ ഓടിട്ട രണ്ട് നില കെട്ടിടങ്ങളാണ്. അപ്പൊ അതിനകത്ത് കയറാനും ഒക്കെ പറ്റാത്ത കാരണം പെട്ടെന്ന് തീ പിടിക്കുന്ന കാർട്ടൺ ബോക്സുകളും ഇപ്പൊ ശവപ്പെട്ടി, അതുപോലെ ഫസ്റ്റ് തീ പിടിച്ച ടീ ഹൗസിൽ 2 സിലിണ്ടർ പൊട്ടി ചെറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫയർ സ്റ്റാർട്ടായത്. പിന്നെ എല്ലാ ഷോപ്പിലേക്കും സ്പ്രെഡായി. അതിലെല്ലാം ഷട്ടർ ഇട്ടിട്ട് പൂട്ടിയിരിക്കുക. അപ്പൊ ഷട്ടർ എല്ലാം പൊളിക്കേണ്ടി വരും. അല്ല, മേളിലെ ഷീറ്റുകളും ഷീറ്റും അതുപോലെ ഇതൊക്കെ ഇട്ടിട്ട് മറച്ചിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം പൊളിച്ചിട്ടാണ് വെള്ളം അകത്തേക്ക് എത്തുള്ളൂ. കാരണം അതിന് മേളിൽ കയറാനും ബുദ്ധിമുട്ട്. കാരണം 2 നിലയാണെങ്കിലും പെട്ടെന്ന് വളരെ പഴയ ബിൽഡിംഗാണ്. ഏകദേശം പൊളിഞ്ഞു വീഴാറായതോ അങ്ങനെ രീതിയിലുള്ള ബിൽഡിംഗാണത്. അപ്പോൾ ഇത് നമ്മളതിന് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി ഫ്യൂച്ചറിലും ഇങ്ങനെയുള്ള ഷോപ്പുകൾ നിരനിരയുള്ള ഷോപ്പ് ഹൈറോഡ് മൊത്തം അങ്ങനെ ഷോപ്പുകളുണ്ട്. അല്ല, മാർക്കറ്റ്, ആര്യങ്ങാടി ആ ഏരിയ കംപ്ലീറ്റ്, പുത്തമ്പള്ളിയുടെ ഏരിയ കംപ്ലീറ്റ്, അങ്ങനെയുള്ള കുറേ ഷോപ്പുകൾ നിരനിരയായിട്ടുണ്ട് മാർക്കറ്റ്. അപ്പൊ അതൊക്കെ റിസ്ക് ആണ്. പ്രത്യേകിച്ച് അതിനിടയ്ക്ക് ഇങ്ങനെ ഹോട്ടലുകളും ഇങ്ങനെ ഗ്യാസ് സിലിണ്ടർ പൊട്ടി തെറിക്കുന്നതും മറ്റ് ഇതുപോലെ പെട്ടെന്ന് തീ പിടിക്കുന്ന വളരെ വലിയ സ്റ്റോക്കാണ്, ചെറിയ ചെറിയ കെട്ടിടങ്ങളിലാണ്. അപ്പൊ അത്രയും സ്റ്റോക്ക് വരും, അത്ര വലിയ ഫയറാവും. ആ ബിൽഡിങ്ങിനേക്കാൾ കൂടുതൽ സ്റ്റോക്കാണ് പല സ്ഥലങ്ങളും ഉള്ളത്. മുകളിൽ നിന്ന് തീ പടർന്നിട്ട് മറ്റു കടകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ആ ടീ ഹൗസിലെ സിലിണ്ടർ പൊട്ടി തെറിച്ചിട്ട് അതിൽ നിന്ന് സ്പ്രെഡ് ചെയ്തതാണ് ടീ ഹൗസ് ഹോട്ടലിൽ. എന്തായാലും നോർമൽ കൺട്രോൾ ആയി. നോർമലായി. നമ്മൾ ആക്ച്വലി ആദ്യത്തെ ഒരു 10-15-20 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു 4 വെഹിക്കിൾസ് നമ്മൾ വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാൽ 3-4 വെഹിക്കിൾസ് കൂടെ വന്നു. അപ്പൊ കംപ്ലീറ്റ് ഒരു 8 വെഹിക്കിളോളം നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് കൺട്രോൾ ആയി. ജില്ലാ ഫയർ ഓഫീസറാണ് ഇപ്പോൾ വിവരങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ഈ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ഈ കടയിലെ മുകളിലത്തെ കടയിലെ ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത്. പിന്നീട് മറ്റു കടകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. അഞ്ചുവിളക്ക് ഹൈറോഡ് ഈ മേഖലയിലാണ് ഈ കടകൾ തിങ്ങി അടുത്തടുത്തായി കടകളുള്ള ഈ സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. പിന്നീട് ഈ തീപിടുത്തം ഇതിപ്പം 3:30 സംഭവിച്ചു. അതിനുശേഷം മറ്റു കടകളിലേക്ക് വ്യാപിച്ചു. കടകളിലൊക്കെ പൂട്ടിക്കിടക്കുന്നതിനാൽ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്തു കയറി അണയ്ക്കാൻ പ്രായോഗികതലത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് അത് പൂട്ട് പൊളിച്ചാണ് അവർ കടകൾക്കുള്ളിലേക്ക് കയറിയത്. ഒരുപാട് സ്റ്റോക്കുകൾ നിറച്ചു വെച്ചിരുന്ന കടകളാണിത്. ഇപ്പൊ എന്തായാലും സ്ഥിതി നിയന്ത്രണ വിധമായി. ഫയർഫോഴ്സിന്റെ തൃശൂരിന്റെ യൂണിറ്റ് മണിക്കൂറുകൾ ശ്രമിച്ചാണ് ഇപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നത്. ചിലയിടത്ത് പുകകൾ വരുന്നുണ്ട്. എന്തായാലും തൃശൂരിൽ പുലർച്ചെ 3:30 മണിക്കാണ് ഒരു തീപിടുത്തം ഉണ്ടായത്.